മരണം എന്ന വസ്തുതയെ നേരിടേണ്ടവരാണ് നാം എല്ലാവരും. എന്നാൽ വളരെ വിചിത്രമായ രീതിയിൽ മരണപ്പെട്ട കുറച്ച് വ്യക്തികളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 20. പാമ്പുകടിയേറ്റ് ലോകത്ത് ദിനംപ്രതി ആളുകളാണ് മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതിവേഗം പ്രഥമ ശുശ്രൂഷകൾ ലഭിക്കുകയും ആശുപത്രിയിലേക്ക് എത്തിക്കുവാനും കഴിഞ്ഞാൽ കടിയേറ്റ വ്യക്തിക്ക് രക്ഷപ്പെടുവാൻ സാധിക്കും. വളരെ വിചിത്രമായ രീതിയിൽ പാമ്പുകടിയേറ്റ് മരണപ്പെട്ട നോർത്തേൺ ചൈനയിലെ ഒരു ഷെഫിനെ കുറിച്ചാണ് ഇവിടെ നാം പറയാൻ പോകുന്നത്. അതിയായ വിഷമുള്ള പാമ്പിനെ പാചകം ചെയ്യുന്നതിനായി തല വെട്ടിയപ്പോൾ ഈ ഭാഗം ഇയാളെ കടിക്കുകയും ഇയാൾ അതിദാരുണമായി മരണപ്പെടുകയുമായിരുന്നു. നമ്പർ 19. ഗ്രേഹോവി എന്ന വ്യക്തി തന്റെ കമ്പനിയുടെ സുരക്ഷാ ഗ്ലാസിന്റെ ശക്തി മറ്റുള്ളവർക്ക് മുന്നിൽ പ്രദർശിപ്പിക്കുവാൻ ശ്രമിക്കുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട് ഗ്ലാസ് പൊട്ടി 24-അടി കെട്ടിടത്തിന്റെ മുകളിൽ നിന്നും മരണപ്പെടുകയായിരുന്നു. ഏറെ വിവാദങ്ങൾ രൂപീകരിച്ച ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 18. കാരറ്റിൽ വൈറ്റമിൻ എ സമൃദ്ധമായി കാണപ്പെടുന്നു. ഇത് കാഴ്ചയ്ക്ക് ഏറെ സഹായകരമായ ഒന്നുകൂടിയാണ്. എന്നാൽ അമിതമായി കാരറ്റ് കഴിച്ചതിനെ തുടർന്ന് മരണപ്പെട്ട ഒരു വ്യക്തിയെയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത്. 48-കാരനായ ബേസിൽ ബ്രൗൺ എന്ന വ്യക്തി 10 ദിവസത്തോളം കാരറ്റ് മാത്രം കഴിക്കുകയും ഇത് ആരോഗ്യസ്ഥിതിയെ ഗുരുതരമായി ബാധിക്കുകയും മരണപ്പെടുകയും ആയിരുന്നു. നമ്പർ 17. ഏറെ സാഹസികത നിറഞ്ഞ പ്രകടനങ്ങളിലൂടെ യൂട്യൂബ് വരുമാനം നേടുന്ന നിരവധി ആളുകളുണ്ട്. എന്നാൽ ഈ രീതിയിലുള്ള പ്രകടനങ്ങളിലൂടെ ജയിലിൽ പോകേണ്ടി വന്നവരാണ് പെഡ്രോ റൂയിസും ഗേൾഫ്രണ്ടായ മൊണാലിസയും. അപകടകരമായ രീതിയിൽ തോക്ക് ഉപയോഗിക്കുകയും അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുകയുമാണ് ഇവർ ചെയ്തത്. ഇതിനെ തുടർന്ന് നിരവധിയായ വിമർശനങ്ങൾ ഉയർന്നു വരികയുണ്ടായി. ശേഷമാണ് ഇവർ ജയിൽ ശിക്ഷ അനുഭവിക്കേണ്ടതായി വന്നത്. നമ്പർ 16. പാറ്റയെ കഴിച്ചതിലൂടെ ഒരു വ്യക്തി മരണപ്പെടുകയാണ്. പാറ്റയെ കഴിക്കുന്ന ഒരു കോണ്ടസ്റ്റിൽ എത്തിയതായിരുന്നു ഇദ്ദേഹം. ആദ്യത്തെ പാറ്റയെ വായിലേക്കിട്ടതും ഇദ്ദേഹം അസ്വസ്ഥൻ ആവുകയായിരുന്നു. പാറ്റ തൊണ്ടയിൽ കുടുങ്ങിയത് മൂലം ശ്വാസമെടുക്കുവാൻ ഇയാൾ നന്നേ പാടുപെട്ടിരുന്നു. തുടർന്ന് ഗുരുതരമായ അവസ്ഥ നേരിട്ട ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കുവാൻ സാധിച്ചില്ല. നമ്പർ 15. സ്വന്തം രൂപകൽപ്പനയിൽ ധരിക്കാവുന്ന പാരച്യൂട്ട് പരീക്ഷിക്കുന്നതിനിടയിൽ ഈഫൽ ടവറിൽ നിന്നും താഴേക്ക് പതിച്ചു മരണപ്പെട്ട വ്യക്തിയാണ് ഫ്രാൻസ് റിച്ചൽ. ഇദ്ദേഹം ഫ്രാങ്കെ റിച്ചൽറ്റ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഡമ്മികൾ ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണം വിജയകരമായതിനെ തുടർന്നാണ് ഇദ്ദേഹം ഈഫൽ ടവറിന്റെ മുകളിൽ നിന്നും ചാടുവാനുള്ള തീരുമാനമെടുത്തത്. എന്നാൽ അതൊരു ദൗർഭാഗ്യകരമായ മരണത്തിലേക്ക് വഴിതെളിക്കുകയായിരുന്നു. നമ്പർ 14. കൃത്യവും സമഗ്രവുമായ ജ്യോതിശാസ്ത്ര നിരീക്ഷണങ്ങൾക്ക് പേരുകേട്ട ഡാനിഷ് ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ടൈക്കോ ബോഹോ. സ്കാനയിലെ ഡാനിഷ് ഉപദ്വീപിലാണ് ഇദ്ദേഹം ജനിക്കുന്നത്. പ്രാഗിൽ നടന്ന ഒരു വിരുന്നിൽ പങ്കെടുത്തതിനു ശേഷം ടൈക്കോയ്ക്ക് കിഡ്നി സംബന്ധമായ അസുഖം ബാധിക്കുകയായിരുന്നു. 11 ദിവസങ്ങൾക്ക് ശേഷം 1601 ഒക്ടോബർ 24 തന്റെ 54-ാം വയസ്സിൽ ടൈക്കോ അന്തരിച്ചു. ഇതിന്റെ മരണത്തിൽ നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. നമ്പർ 13. മാർഹ മെറിയ ഡിസൂസ ബ്രസീലിയൻ സ്വദേശിയാണ്. ഇദ്ദേഹത്തിന്റെ വീടിനുള്ളിൽ കിടക്കവേ മേൽക്കൂര പൊളിച്ചുകൊണ്ട് ഒരു പശു ഇയാളുടെ ശരീരത്തിലേക്ക് പതിക്കുകയും ഇയാൾ മരണപ്പെടുകയുമായിരുന്നു. ഇത് ഒരു പൂർണ്ണ വളർച്ചയെത്തിയ പശുവായിരുന്നു. ആയതിനാൽ തന്നെ ഇത് മരണ സാധ്യത വർദ്ധിപ്പിച്ചു. തീർത്തും അപ്രതീക്ഷിതമായ ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. ഈ പശുവിന് ഏകദേശം 1200 പൗണ്ട് ഭാരമുണ്ടായിരുന്നു. നമ്പർ 12. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുമ്പോഴും മുൻകരുതലും കൃത്യമായ ദിശാബോധവും ആവശ്യമാണ്. അത് അപകടകരമായ പ്രവർത്തനങ്ങൾക്കാകുമ്പോൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കേണ്ടതുണ്ട്. ഇവൻ മാഗ്യർ ഒരു പ്രൊഫഷണൽ സ്കൈഡൈവറാണ്. 1998 ഇദ്ദേഹം സ്കൈഡൈവിംഗ് നടത്തുകയായിരുന്നു. ആദ്യത്തെ ശ്രമങ്ങൾ എല്ലാം തന്നെ സുരക്ഷിതമായിരുന്നുവെങ്കിലും അവസാന ശ്രമത്തിൽ ഇദ്ദേഹം പാരച്യൂട്ട് എടുക്കാൻ മറക്കുകയും താഴേക്ക് വീണ് മരണപ്പെടുകയുമായിരുന്നു. നമ്പർ 11. നമ്മൾ ചിലരെങ്കിലും നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി തമ്മിൽ വഴക്കുണ്ടാക്കാറുള്ളവരാണ്. എന്നാൽ ഇത്തരമൊരു സംഭവം ഒരാളുടെ മരണത്തിന് തന്നെ കാരണമായി മാറുന്ന സംഭവത്തെക്കുറിച്ചാണ് ഇവിടെ നാം പറയുവാൻ പോകുന്നത്. 1994 ഈ സംഭവം നടക്കുന്നത്. ഗോൾഫ് മത്സരത്തിന് ശേഷമുള്ള ചെറിയ വാക്കുതർക്കം വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വഴിതെളിക്കുകയായിരുന്നു. തർക്കങ്ങൾക്കൊടുവിലുണ്ടായ സംഘർഷത്തിൽ ഒരാൾ ദാരുണമായ രീതിയിൽ മരണപ്പെടുകയും ചെയ്തു. നമ്പർ 10. ശരീരത്തെ സുഗന്ധപൂരിതമാക്കുന്നതിൽ നാം നിരവധിയായ ഡിയോഡറന്റുകൾ ഉപയോഗിക്കുവാറുണ്ട്. എന്നാൽ ഇത്തരമുള്ള വസ്തുവിന്റെ ഉപയോഗത്തിലൂടെ മരണപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. 1998 ജോനാഥൻ ക്യാപ്പിൽ എന്ന കുട്ടിയാണ് ഡിയോഡറന്റ് ശ്വസിച്ചതിലൂടെ ഹൃദയാഘാതം മൂലം മരിച്ചത്. ഇതിലുണ്ടായിരുന്ന കെമിക്കലുകളുടെ സാന്നിധ്യം മൂലമാണ് ഈ മരണമുണ്ടായത്. നമ്പർ 9. ക്ലെമന്റ് പാലങ്ഡാം എന്ന വ്യക്തിയുടെ മരണത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു വക്കീലായിരുന്നു. സുപ്രധാനമായ ഒരു കേസ് ഇദ്ദേഹം ഏറ്റെടുക്കുകയുണ്ടായി. ഒരു വ്യക്തിയുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടായിരുന്നു ഇത്. ഇതിന്റെ വിസ്താരത്തിനിടയിൽ ഇദ്ദേഹം രംഗം ആവിഷ്കരിക്കുകയും അതിനിടയിൽ തോക്ക് ഉപയോഗിച്ച് മരണം അനുകരിക്കുന്നതിനിടയിൽ അറിയാതെ നിറയുതിർക്കുകയും മരണപ്പെടുകയുമായിരുന്നു. നമ്പർ 8. പ്രണയത്തിന്റെ തീവ്രതയാൽ മരണത്തിലേക്ക് ഓടിയെടുത്ത രണ്ടു പേരാണ് ബ്രെന്റ് ടൈലറും ചെൽസ ടബൽസ്റ്റോണും. ഇരുവരും വർഷങ്ങളായി പ്രണയത്തിലായിരുന്നു.
കൂടാതെ വിവാഹത്തിനായി തയ്യാറെടുക്കുകയുമായിരുന്നു. ഒരിക്കൽ ഒരു തമാശക്കെന്നോണം ഇവർ 50 ഉയരമുള്ള കെട്ടിടത്തിന് മുകളിൽ വെച്ച് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിനിടയിൽ താഴേക്ക് വീണ് അതിദാരുണമായ രീതിയിൽ മരണപ്പെടുകയായിരുന്നു. നമ്പർ 7. റൊണാൾഡ് മെക്കാഗ്ലിഷ് എന്ന വ്യക്തി മരണപ്പെടുന്നത് വീട്ടിലെ കബോർഡ് വൃത്തിയാക്കുന്നതിനിടയിലാണ്. വൃത്തിഹീനമായ രീതിയിലായിരുന്നു ഇത് കാണപ്പെട്ടിരുന്നത്. വൃത്തിയാക്കുന്നതിനിടയിലുണ്ടായ രൂക്ഷഗന്ധവും അതോടൊപ്പം ആ സമയം അതിലൂടെ കടന്നുപോയിരുന്ന ഒരു പൈപ്പ് പൊട്ടിയതും ഇദ്ദേഹത്തിന്റെ മരണത്തിലേക്ക് വഴിവെച്ചതായി പറയുന്നു. ബ്രോങ്കൈറ്റിസ് എന്ന അവസ്ഥയും ഇതിന് കാരണമാണെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. നമ്പർ 6. ഡാരൻ ഹെക്കി എന്ന വ്യക്തി മരിക്കുന്നത് ഒരു കേക്ക് കഴിക്കുന്നതിലൂടെയാണ്. ഒരിക്കൽ ഇദ്ദേഹം ഒരു മീൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കേക്ക് ഉണ്ടാക്കുകയും ചൂടോടുകൂടി ഇത് കഴിക്കുന്നതിനിടയിൽ ശ്വാസതടസ്സത്തിന് കാരണമാവുകയും ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തുകയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും ഇദ്ദേഹം മരണപ്പെടുകയായിരുന്നു. ആന്തരിക ഭാഗങ്ങളിലുണ്ടായ പൊള്ളലാണ് ഇതിന് കാരണമെന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. നമ്പർ 5. സാംബെല്ലാഡ് എന്ന ഓസ്ട്രേലിയൻ സ്വദേശി മരണപ്പെടുന്നത് ഒരു കടൽ കാക്ക കഴിക്കുന്നതിലൂടെയാണ്. ഇത് ഇദ്ദേഹത്തിന്റെ തലച്ചോറിനെ ബാധിക്കുകയും തലച്ചോറിൽ ഗുരുതരമായി പ്രവർത്തിക്കുകയും ചെയ്തു. ഏറെ നാൾ ആശുപത്രിവാസം തുടർന്ന ഇദ്ദേഹം 2015 മരണപ്പെടുന്നത്. നമ്പർ 4. റെബേക്ക ബർഗർ പ്രസിദ്ധമായ ഒരു ഫിറ്റ്നസ് ബ്ലോഗറും ഇൻസ്റ്റഗ്രാം മോഡലുമായിരുന്നു. ഫ്രാൻസ് ആയിരുന്നു ഇവരുടെ സ്വദേശം. തന്റെ 33 വയസ്സിൽ ഒരു ക്രീം കാനിസ്റ്റർ മൂലമുണ്ടായ ഒരു അപകടത്തിലൂടെയായിരുന്നു ഇവർ മരണപ്പെട്ടത്. 2017 ജൂൺ 18 റെബേക്ക മരിച്ചത്. ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു സംഭവം തന്നെയായിരുന്നു ഇത്. നമ്പർ 3. റോബർട്ട് ഡ്രയർ എന്ന വ്യക്തിയുടെ ദാരുണമായ മരണത്തെക്കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. യാത്രക്കിടെ വാഹനത്തിൽ അപകടാവസ്ഥ നേരിടുന്നതിനിടയിൽ ഇദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. നിർഭാഗ്യമെന്നോണം ഇദ്ദേഹം കാലെടുത്തു വെച്ചത് ഒരു വലിയ കുഴിയിലേക്കായിരുന്നു. ഇദ്ദേഹം ഇതിനുള്ളിൽ പെട്ടുപോവുകയും കുറച്ച് സമയത്തിന് ശേഷം മരണപ്പെടുകയും ചെയ്തു. പ്രായാധിക്യവും ഇതിന് കാരണമായി മാറിയിരുന്നു. നമ്പർ 2. ഒരാട് ഒരു 13 ബാലന്റെ മരണത്തിന് കാരണമായി മാറുകയായിരുന്നു. തുർക്കി സ്വദേശിയായ ഒരു വ്യക്തി ഒരാടിനെ വാങ്ങുകയും ഫ്ളാറ്റിന്റെ റൂഫ് ടോപ്പിൽ വളർത്തുകയുമായിരുന്നു. ഒരിക്കൽ ഈ ആട് അബദ്ധവശാൽ താഴേക്ക് പതിക്കുകയും താഴെ കളിച്ചുകൊണ്ടിരുന്ന കുട്ടിയുടെ മുകളിലേക്ക് വീഴുകയും ഉടൻ തന്നെ ഈ കുട്ടി മരണപ്പെടുകയും ചെയ്തു. നമ്പർ 1. ഏറെ വിചിത്രമായ രീതിയിലുള്ള ഒരു സംഭവത്തെയാണ് ഇവിടെ നാം കാണുവാൻ പോകുന്നത്. 88 ലിഡിയ വിറ്റർ എന്ന സ്ത്രീ ആശുപത്രിയിൽ പ്രവേശിക്കുകയും ഇവർക്ക് നൽകിയ ട്രിപ്പിൽ ഒരു നേഴ്സിന്റെ പിഴവ് മൂലം സൂപ്പ് കലരുകയും ചെയ്യുകയായിരുന്നു. തുടർന്ന് ഇവരുടെ നില ഗുരുതരമായ രീതിയിലേക്ക് മാറുകയും മരണപ്പെടുകയും ചെയ്തു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്കെല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.